സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി. ആലുവ ഇടയപ്പുറം സ്വദേശി എം പി അഷ്റഫാണ് മരിച്ചത്. കോവിഡ് ബാധിതനായി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സുധിഷ ധർമ്മഞ്ചേരും. സുധിഷ, മറ്റൊരു കോവിഡ് മരണം കൂടി കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. എത്ര വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്? എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, 53 വയസ്സുള്ള ആളാണ്. ഇപ്പം ആലുവ ലാർജ് ക്ലസ്റ്ററിൽ നിന്നുള്ള ആളാണ് ഇപ്പോൾ കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. ഇന്ന് രാവിലെ ഏതാണ്ട് 7:30 ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പനിയെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹം ആലുവയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുകയായിരുന്നു. അവിടെ ആദ്യം നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന് കോവിഡ് നെഗറ്റീവ് ആയിരുന്നു. തുടർന്ന് ശ്വാസതടസ്സം കൂടിയതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ വെച്ച് നടത്തിയ അടുത്ത പരിശോധനയിലാണ് അദ്ദേഹത്തിന് കോവിഡ് ആണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് ചികിത്സയിൽ കഴിയവെയാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 3 ദിവസം മുൻപെയാണ് ഇദ്ദേഹത്തെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. 53 വയസ്സുള്ള ആളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആലുവ ലാർജ് ക്ലസ്റ്ററിൽ ഉൾപ്പെട്ട ആളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആലുവ ലാർജ് ക്ലസ്റ്ററിൽ നിന്നും ഇപ്പോൾ 7-ാമത്തെ മരണമാണ്, കോവിഡ് മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ജില്ലയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ജില്ലയിൽ 12-ാമത്തെ കോവിഡ് ബാധിച്ച് മരിക്കുന്ന ആളാണ് ഇപ്പോൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന ആലുവ ഇടയപ്പുറം മല്ലിശ്ശേരിയിൽ എം പി അഷ്റഫ് എന്ന് പറയുന്ന ആൾ. അതോടൊപ്പം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 5 പേർ കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കടുത്ത ന്യൂമോണിയയും മറ്റ് രോഗങ്ങളടക്കമുള്ള ആളുകളാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ICU കഴിയുന്നത്. ഏതായാലും കർശന നിയന്ത്രണങ്ങൾ ആലുവ ലാർജ് ക്ലസ്റ്ററിലടക്കം നടപ്പാക്കിയിട്ടുണ്ട്. നിലവിൽ ആലുവ ലാർജ് ക്ലസ്റ്ററിൽ കർഫ്യൂ തുടരുകയാണ്. കൂടുതൽ രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടുകൂടി ഫോർട്ട് കൊച്ചിയിലും കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെല്ലാനത്ത് രോഗബാധിതർ കുറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെയും ഇപ്പോൾ നിയന്ത്രണങ്ങൾ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് രോഗം സ്ഥിരീകരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി തിരിച്ചുകൊണ്ട് കർശന നിയന്ത്രണങ്ങളും ജില്ലയിൽ നടപ്പാക്കുന്നുണ്ട്. ഹർഷൻ, സുധിഷ ധർമ്മനാണ് വിവരങ്ങൾ നൽകിയത്.